നിർത്തി, ആർട്ട് ഫിലിം എടുക്കുന്ന പരിപാടി ഞാൻ നിർത്തി. ആ മോഹൻലാലിനെ കളിയാക്കാൻ ഇറങ്ങി അതൊക്കെയാണ് പറയുന്നത്, അതിനകത്ത് വാസ്തവം ഉണ്ടോ? ലാലു ലണ്ടനിന്ന് വിളിച്ചത് രാജീവ്നാഥൻ, ഇങ്ങനെ കപിൽദേവിനെ ഒരു ഗണ്ണലായിട്ട് കിട്ടിയിട്ടുണ്ട്, നമുക്ക് കിട്ടാൻ വല്ല വഴിയുണ്ടോ? അതെനിക്ക് വളരെ വിചിത്രമായി തോന്നി. നീ ആ മാധവ് നായരെ വിളിച്ചൊന്ന് പറ, എൻ്റെ പടം മാത്രമായിട്ട് നിങ്ങളെ മക്കൾ രണ്ടുപേരും നിങ്ങളെ പോലെ ആയില്ലല്ലോ. അപ്പൊ പുള്ളിയുടെ മുഖത്ത് 40 എക്സ്പ്രഷൻ വന്നു. ഈ സത്യനന്ദിക്കാടുമായിട്ടുള്ള ബന്ധം എങ്ങനെ ആരംഭിക്കുന്നേ? സത്യനന്ദിക്കാടും ഞാനൊക്കെ ജനിച്ച് ജീവിച്ച സാഹചര്യം ഏകദേശം ഒരുപോലെയായിരുന്നു. എന്ന് വെച്ചാൽ സമാന മനസ്കർ എന്നൊക്കെ പറയുന്നു. അദ്ദേഹം ധാരാളത്തുള്ള ചുറ്റുപാടിൽ അല്ല ഞങ്ങൾ ജനിച്ചു കൊണ്ടുന്നത്. ബുദ്ധിമുട്ടുകളും ഇതൊക്കെയുള്ള സാഹചര്യത്തിൽ ഞാനും അദ്ദേഹം വന്നപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് ഞങ്ങളുടെ ഇടയിലുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പറ്റി. അങ്ങോട്ടും ഇങ്ങോട്ടും വേഗം അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. ആ ബന്ധം തുടങ്ങുന്നത് എങ്ങനെയാ? എന്നാ എന്നു വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് പുള്ളിയെ കാണുന്നത് ചെന്നൈയിലാണ്. ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ പുള്ളി ഇങ്ങനെ നടന്നു പോകുന്നത് ഞാൻ കണ്ടു. പിന്നീട് പുള്ളിയുടെ മണ്ടന്മാർ ലണ്ടൻ എന്ന് പറഞ്ഞൊരു സിനിമയ്ക്ക് വേണ്ടി ഞാൻ ഡബ്ബിങ്ങിന് പോയി. അതിൻ്റെ പടം തുടങ്ങുമ്പോൾ ഒരു നറേഷനുണ്ട്, അത് ഞാനാ പറഞ്ഞു. അപ്പം ഡബ്ബിങ്ങിലേക്ക് എങ്ങനെ വന്നത്? ഡബ്ബിങ്ങിൽ ഇങ്ങനെ ഞാൻ അന്ന് മമ്മൂട്ടിക്ക് വേണ്ടി രണ്ട് പടത്തിലും ഡബ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മമ്മൂട്ടിയുടെ ശബ്ദം മോശമായിരുന്നു? അല്ല, അത് ഒരു പടം മാടപ്രാവിൻ്റെ കഥ, ആലപ്പി അഷറഫിൻ്റെ പടം. അപ്പം മമ്മൂട്ടി അത് ഷൂട്ടിങ്ങിൽ പെട്ടി നിൽക്കുകയാണ്, അന്ന് ഡബ് ചെയ്തിരുന്ന അഷറഫ് ചോദിച്ചു. ഞാൻ പോയി എൻ്റെ ശബ്ദം മാച്ച് ചെയ്യുന്നതായിട്ട് കണ്ടിട്ട് അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ് എനിക്ക് പൈസ തന്നത്. അന്ന് എൻ്റെ ജീവിതമാർഗം അതായിരുന്നു. കുറച്ച് കാലം അത് മമ്മൂട്ടിയുടെ ശബ്ദം അല്ല, ആളുകൾക്ക് മമ്മൂട്ടിയുടെ ശബ്ദം കേട്ട് പരിചയമുള്ളതല്ലേ? അല്ല, അന്ന് പരിചയം എൻ്റെ ശബ്ദവും മമ്മൂട്ടിയുടെ ശബ്ദവും ആളുകൾക്ക് വലിയ പരിചയമില്ല. ഇല്ല, അവിടെ രക്ഷപ്പെട്ടെ. അതുകൊണ്ട് രക്ഷപ്പെട്ടു. അതിനുശേഷം മമ്മൂട്ടി എന്നെ കണ്ടു ഞാൻ ഡബ്ബിങ് കഴിഞ്ഞപ്പോൾ. എന്നോട് ചോദിച്ചപ്പോൾ ആ പടത്തിൽ ഡബ് ചെയ്തിട്ടുണ്ട് എനിക്ക് വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞു അതെ, അവന്മാർ നല്ല ചതിയ ചെയ്ത് എനിക്ക് കാശ് തരണ്ടായിരുന്നു, അത് തരാതിരിക്കാൻ വേണ്ടി ചെയ്യിപ്പിച്ചു. അത് കൊള്ളാല്ലേ, ഈ ഡബ്ബിങ് പിടിവള്ളിയായിട്ട് വെച്ചിട്ടുണ്ട് മമ്മൂട്ടി. അതെ, അത് പോയി തീർത്തു. എന്നിട്ട് കൊടുത്തില്ലായിരിക്കും. കൊടുത്തില്ലായിരിക്കും. പിന്നെന്ത് സംഭവിച്ചെന്ന് അറിയില്ല. ഡബ്ബിങ്ങിന്റെ കാശ് കിട്ടി. ഡബ്ബിങ്ങിന്റെ കാശ് കിട്ടി. പിന്നെ മമ്മൂട്ടിയുടെ കുറെ സിനിമ ഡബ് ചെയ്തില്ലേ മമ്മൂട്ടിയുടെ? ഇല്ല, പിന്നെ ടി എസ് മോഹൻ എന്ന് പറഞ്ഞൊരാളുടെ ഒരു പടവും കൂടി ചെയ്തു. വിധിച്ചതും കൊതിച്ചതും എന്ന സിനിമയുടെ പേര്. അതെങ്ങനെ കിട്ടിയത്? അത് ഇതുപോലെ തന്നെ പറ്റി മമ്മൂട്ടിയെ പറ്റിച്ചായിരിക്കും. അല്ല, പറ്റിച്ചല്ല. അതെന്തോ കാരണം കൊണ്ട് മമ്മൂട്ടി ചെയ്യാൻ കുറേ ലേറ്റാവുന്ന എന്തോ തോന്നി ചെയ്യിപ്പിച്ചതാ. പിന്നെ ഒരു പടത്തിൽ ചെയ്യുമ്പോൾ പബ്ലിസിറ്റി ആവുമല്ലോ. അഭിനയം, കഥ അങ്ങനെ ഡബ്ബിങ്ങിലേക്കും വന്നു. അപ്പോഴത്തേക്കും ടി എസ് മോഹൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഒരു കാര്യം പറയാതെ പറ്റില്ല. ഒരു തമാശ, ടി എസ് മോഹൻ്റെ ഒരു പടം ഉണ്ടായിരുന്നു, ആ പടത്തിൻ്റെ പേര് ബെൽറ്റ് മത്തായി. ബെൽറ്റ് മത്തായി. അപ്പോൾ ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഏകദേശം അറിഞ്ഞൂട എങ്ങനത്തെ പടമായിരിക്കും. ബെൽറ്റ് മത്തായി. അപ്പോൾ മമ്മൂട്ടിയാണോ മത്തായി? അല്ല, സുകുമാരേട്ടനുമാര. ആ സുകുമാരേട്ടനാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അതിൻ്റെ ഡയറക്ടറും വേറെ പടം ഇറങ്ങി പടം വിചാരിച്ച പോലെ ഓടിയില്ല. അതിനുശേഷം ഡയറക്ടറും സുഹൃത്തുക്കളും ഒരു ചായക്കടയിൽ നിന്ന് ചായ കുടിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് കേട്ടതായി ഡയറക്ടർ പറയണം, നിർത്തി, ആർട്ട് ഫിലിം എടുക്കുന്ന പരിപാടി ഞാൻ നിർത്തി. മനസ്സിലായി. ബെൽറ്റ് മത്തായിയാണ് പുള്ളിയുടെ ആർട്ട് സിനിമ.
മനസ്സിലായി. ഏതോ ആറിന്റെ കഥാപാത്രത്തിന്റെ കഥാപാത്രത്തിനല്ല, ഈ നറേഷനാണല്ലോ. ഓ, നറേഷൻ പറയാൻ പോയി. ആ പറയാൻ പോയി. അത് ആളുടെ മുഖമില്ല. അന്നാണ് ആദ്യം കാണുന്നത്. കാണുന്നത് ചില ദൂരത്ത് പുള്ളി റെക്കോർഡിങ് തിയേറ്ററിലും എൻ്റെ ക്യാബിൻ്റെ അകത്തും ഞാനിങ്ങനെ മൈക്കിൻ്റെ മുമ്പിലായിരുന്നു. അടുത്ത് കണ്ട് സംസാരിക്കാൻ പറ്റിയില്ല. അത് ശരി. അതിനെ അത്ര അടുപ്പ. പിന്നെ അടുത്ത് കണ്ടത് പിന്നെ സി ബി മലേൻ്റെ മുത്താരംകുന്ന് പി എന്നുണ്ട് പടം ഞാൻ എഴുതിയിരുന്നു. അതിൻ്റെ പ്രീവ്യൂ ചെന്നൈയിലുള്ളപ്പോൾ അത് കാണാൻ വേണ്ടി സത്യം വന്നിരുന്നു. സത്യം എന്നെ അങ്ങനെ വിളിച്ച് മാറ്റി എടുത്തിട്ടോ പറഞ്ഞ് നന്നായിട്ട് എഴുതിയിട്ട് സംഭാഷണം കൊള്ളാമെന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് കുറച്ച് നേരം സംസാരിച്ചു. അടുത്തൊന്ന് സംസാരിക്കുന്ന അപ്പോഴേ അത് കഴിഞ്ഞ് കുറച്ച് അധികം വൈകുന്നതിന് മുമ്പ് പുള്ളി നാട്ടിലേക്ക് ഒരു ടെലഗ്രാം അയച്ചു. ഞാനിങ്ങനെ ചെന്നൈയിലുണ്ടെന്ന് ചെന്നൈയിൽ വന്നാൽ കൊള്ളാം. ടെലഗ്രാം അയച്ചു. അയച്ചു. അങ്ങനെ ഞാൻ ചെല്ലുകയാണ്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, നമുക്കൊരു കഥ ഒന്ന് എഴുതാനുള്ള ഒരു പരിപാടി ആലോചിക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് ഞാനൊരു പ്രൊഫഷണൽ എഴുത്തുകാരനല്ല, ഇങ്ങനെ ഇത്ര സമയത്തിനുള്ള എഴുതുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് നടന്നില്ല. നമുക്ക് ട്രൈ ചെയ്തുകൊണ്ട് നമ്മൾ ട്രൈ ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞ കാരണം പാശ്ചാത്തലമെല്ലാം പറഞ്ഞു. മൊഴി പറഞ്ഞു എഴുത്തുകാരൻ്റെ ജീവിതത്തിൽ ആയിട്ട് ബന്ധമുള്ള ജീവിതത്തിൽ ദിവസേനയുള്ള പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും തരണം ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു കഥയാണ് നമുക്ക് ആലോചിക്കേണ്ടതെന്ന് പറഞ്ഞു. പിന്നെ അതിനെപ്പറ്റി ആലോചിച്ചു. അങ്ങനെയെങ്കിലും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളി ആ സമയത്ത് വേറെ രണ്ട് പടങ്ങളുടെ എഡിറ്റിംഗ് ഡബിങ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ പുള്ളിക്ക് ഈ കഥയെക്കുറിച്ച് ഞാനും നിങ്ങൾ ആലോചിച്ച് സംസാരിക്കുന്നതിന് പുള്ളിക്ക് നേരെയില്ല. അപ്പോഴേക്ക് മറ്റേ പടത്തിൽ നിന്നും കാര്യങ്ങൾ വരും. അപ്പോൾ ഒരു ദിവസം ഞാൻ പറഞ്ഞു, ഇന്ന് രാത്രി നിങ്ങൾ എവിടെയും പോകാൻ പറ്റില്ല, ഞാൻ വിടില്ല, നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പിടിച്ചിരുത്തി. അങ്ങനെ പറഞ്ഞാൽ പിണങ്ങി അവസരം നഷ്ടപ്പെടുമെന്ന് ചിന്തിച്ചില്ല? ഇല്ല, അതൊന്നുമില്ല. അങ്ങനെ പിണങ്ങുന്നില്ല, നമുക്ക് മനസ്സിലായില്ല. പുള്ളി നമ്മളെപ്പോലേക്കുള്ള ആളാണ്. അപ്പം മനസ്സിലായി ഏകദേശം? അതെ അതെ, ആ മനസ്സിലായിട്ട് നമ്മൾ അന്ന് രാത്രി ഉണ്ട്. അതിൻ്റെ രൂപരേഖ ടി പി ബാലഗോപാലൻ എം എ എന്ന് പറഞ്ഞ സിനിമയുടെ അതിൻ്റെ രൂപരേഖ അന്ന് മറ്റേ ദിവസം രാത്രി ഉണ്ടാക്കി പുള്ളി അപ്രൂവ് ചെയ്തു. അതെ അതെ. ഓക്കെ. അങ്ങനെയാണ് തുടങ്ങുന്നത്. അങ്ങനെയാണ് തുടങ്ങുന്നത്. അത് ആ ആ ആ ഒരു കെമിസ്ട്രി എങ്ങനെ അപ്പം തന്നെ തുടങ്ങിയപ്പോഴേ ഫീൽ ചെയ്തു കൊള്ളാവുന്ന? അതെന്താണ് നിങ്ങളുടെ കെമിസ്ട്രി? എനിക്ക് മനസ്സിലാവണം, ഞാൻ പറയുന്ന പുള്ളിക്ക് മനസ്സിലാവണം, അപ്പോഴും കെമിസ്ട്രി ഒക്കെ ആയി. കഥ പുള്ളി അഭിപ്രായം പറയുമോ കഥയിൽ? തീർച്ചയായും പറയും. ഐഡിയ തരും. അതെ, പുള്ളിക്ക് തോന്നുന്ന കാര്യങ്ങൾ പുള്ളി പറയും, നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് എടുക്കാം. ഞാനും അങ്ങനെ തന്നെ പറയും. പുള്ളിക്ക് വേണ്ടെന്ന് തോന്നുന്ന കാര്യം പുള്ളി വേണ്ടെന്ന് പറയും. അങ്ങനെ പറയുമ്പോൾ അതാണല്ലോ ഡിസ്കഷൻ എന്ന് പറയുന്നത്. സംവിധാനത്തിൽ അഭിപ്രായം പറയത്തില്ല? ഇല്ല ഇല്ല. കഥയുടെ കാര്യത്തിൽ രണ്ടുപേരും ചർച്ച ചെയ്തായിട്ട് ഇന്ന് നിങ്ങളുടെ തമ്മിലുള്ള വർക്ക് ചെയ്യും എന്ന് എപ്പോഴാണ് ടി പി ബാലഗോപാലൻ കഴിഞ്ഞപ്പോഴേ പിടികിട്ടി. അത് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പടമായിരുന്നു ഗാന്ധിനഗർ സെക്കൻഡ് സെക്കൻഡ് സീറ്റ്. അല്ല, ഇപ്പൊ ഈ ടി പി ബാലഗോപാലൻ മോഹൻലാലിനുമായിട്ട് ആദ്യത്തെ പടം ഇല്ലേ അപ്പം ടി പി ബാലഗോപാലൻ? അല്ല, അപ്പൊ മോഹൻലാലാണ് അന്ന് സത്യനന്ദിക്കാട്ടിന്റെ ആളാണ് മോഹൻലാൽ, അതിലേക്ക് കയറി ചെല്ലുകയാണ് ചെയ്തത്. ടി പി ബാലഗോപാലൻ മോഹൻലാൽ ആദ്യമായിട്ട് സംസ്ഥാന അവാർഡ് കിട്ടുന്ന അഭിനയത്തിന്. അപ്പോ സ്വാഭാവികമായിട്ട് മോഹൻലാലിന് ഈ കൂട്ടുകെട്ടിനോട് എതിർപ്പുണ്ടാവില്ലല്ലോ. ഇല്ല, അത് തന്നെ കാരണം. നിങ്ങൾ മൂന്ന് പേരുള്ളത് പിന്നെ അങ്ങ് നന്നായി വർക്ക് ചെയ്തു. അതെ. നിങ്ങളെ ബന്ധം എങ്ങനായിരുന്നു നിങ്ങൾ മൂന്ന് പേരുമായിട്ടുള്ളത്? അതൊന്നും ഒരു കുഴപ്പമില്ല. ഗാന്ധിനഗർ സെക്കൻഡ് സീറ്റിലേക്ക് അതെങ്ങനെ ഐഡിയ കിട്ടുന്നേ? അത് ആദ്യം പേരാണ് ഉണ്ടാവുന്നത്. ആ സിനിമ കഥയിലാണ് ഉണ്ടാവുന്നത്. ഞാൻ ഒരു സത്യൻ്റെ മുറിയിൽ പോയിട്ട് ഞാൻ പറഞ്ഞു, നമുക്ക്
ഒരു കഥ ആലോചിക്കാം. പിന്നെ അതായത് ഒരു കോളനി, പലതരത്തിലുള്ള ആൾക്കാർ താമസിക്കുന്ന ഒരു കോളനി. ഉദാഹരണത്തിന് നമുക്ക് ഗാന്ധിനഗർ സെക്കൻഡ് സിറ്റി എന്ന് പേരുണ്ട്. ആ പേര് കൊള്ളാൻ സത്യം പറഞ്ഞു അപ്പം തന്നെ. അവിടെ പിന്നെ മറ്റ് ക്യാരക്ടേഴ്സിനെ പ്രതിഷ്ഠിക്കുകയാണ് ചെയ്തത്. ഒരുപാട് ക്യാരക്ടേഴ്സ്, സി പോളിൻ്റെ ക്യാരക്ടർ, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ക്യാരക്ടർ, എഴുത്തുകാരനായ ശങ്കരാടിച്ചേട്ടൻ്റെ പൈങ്കിളി നോവലിസ്റ്റ്, പിന്നെ മദ്യപാനിയായ ജനാർദ്ദൻ ചേട്ടൻ്റെ ക്യാരക്ടർ, അങ്ങനെ ഓരോ ക്യാരക്ടേഴ്സിനെ ഇങ്ങനെ കൊണ്ടുവരും. അതൊരു ഡിസ്കഷൻ രൂപപ്പെട്ടതാണോ? അതെ, സത്യനുമായിട്ട്. അതെ, ഈ പൊതുവെ പടങ്ങൾക്ക് കഥ പേര് രൂപീകരിക്കപ്പെടുന്ന എപ്പോഴാ? കഥാകൃത്തിന് വല്ല റോളുണ്ടോ? ഗാന്ധിനഗറും പക്ഷേ അതിൻ്റെ ഷൂട്ടിങ് തുടങ്ങുന്ന തലേ ദിവസം നമ്മൾ കോഴിക്കോട് മഹാറാണി ഹോട്ടലിലെത്തി. ഹോട്ടലിലെത്തിയപ്പോൾ എന്നോട് സത്യം പറഞ്ഞു, ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് നാളെ രാവിലെ രാവിലെ ഷൂട്ടിങ്ങാണ്, ദാമോദര മാഷോട് കഥയൊന്ന് പറഞ്ഞു നോക്കുക, ഇമ്പാക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ വേണ്ടി. മാഷൊന്ന് ശശിയേട്ടന് വേണ്ടി സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയമുണ്ട്. എല്ലാ സ്ക്രിപ്റ്റുകളും മാഷാണ്. ദാമോദര മാഷോട് ഞാനും എൻ്റെ കഥയൊക്കെ പറയാറുണ്ട്. പുള്ളി നമ്മളോടും പറയും. അപ്പോൾ നമുക്ക് സാധനങ്ങളാണ് അങ്ങനെ കഥ. ഞാൻ ഇങ്ങനെ പല സ്ഥലത്ത് കോഴിക്കോട് പുള്ളിയും പലരും കഥയ്ക്ക് വേണ്ടി പലരെയും കാണുന്ന സമയമാണ്. അതിനിടയിലും ഇങ്ങനെ പൗരു സ്ഥലത്തേക്ക് പോകുന്നതിൻ്റെ ഇടയിൽ ഞാൻ കഥ പറഞ്ഞു. ഒരു ഇടവഴിയിൽ പുള്ളി കഥയൊക്കെ കഴിഞ്ഞപ്പോൾ നിർത്തി. എൻ്റെ കഴിഞ്ഞാൽ ചേമ്പോൾ ഞാൻ കഥ കഴിഞ്ഞു. എന്നാൽ ഇനി ഞാൻ പറയട്ടെ, നിങ്ങളൊരു പാത്രമുണ്ടാക്കി, അതിൽ പാത്രം മാത്രമേ ഉള്ളൂ, വിഭവങ്ങളൊന്നുമില്ല. നിങ്ങളൊരു ഗാന്ധി സെക്കൻഡ് സെൻറ്റർ ഉണ്ടാക്കി, അവിടെ എന്ത് സംഭവം നടക്കുന്നു, അവിടെ വല്ല കൊലപാതകമോ എന്തെങ്കിലും അഭിചാരിതമായിട്ട് ആളുകൾക്ക് താല്പര്യം എന്തെങ്കിലും സംഭവങ്ങൾ അവിടെ ഉണ്ടോ? ഒന്നുമില്ല. അപ്പോൾ പുള്ളിയോട് നേരത്തെ ഞാൻ കഥ പറയുന്നുണ്ട്, ചില ദൂരെ ദൂരെ കൂട്ടുണ്ടെന്നുണ്ട്. അതിൻ്റെ ആ കഥ കേട്ടപ്പോൾ എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നിയിരുന്നു, സീന് തോന്നിയിരുന്നു, ഇനി വേണ്ട അപകടമെന്ന് പറഞ്ഞു. അങ്ങനെ സത്യം രാത്രി പോകുന്ന എന്നോട് പറഞ്ഞു, നാളത്തേക്ക് പണ്ട് എന്തൊക്കെ എഴുതിയിരുന്നു ഞാൻ പറഞ്ഞു. ഞാൻ പണ്ട് പിന്നെ മോശാവസ്ഥയിലുള്ള ഞാനൊക്കെ ഡിസ്പ്ലിൻഡ് ആയിപ്പോയി. മാഷിങ്ങനെ പറഞ്ഞു, എൻ്റെ തോന്നുന്നില്ല. അപ്പോൾ ഹസനോട് പറഞ്ഞു, എന്തോ ഉണ്ടെന്ന് തോന്നിയിട്ട് നമ്മൾ ഇതിലേക്ക് പോയത്. അപ്പോൾ ഇനി എൻ്റെ തോന്നുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇനി ഇപ്പം ആലോചിക്കണ്ട. ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളിത് തുടങ്ങി സ്വീകരിക്കുക, ആ ഉണ്ടെന്നുള്ള വിചാരിച്ചു തന്നെ മുമ്പോട്ട് പോകാതെ എന്നാലേ നടക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അഭിനയിക്ക വേണ്ടി മോഹൻലാൽ ഹോട്ടലിൽ വന്നു കഴിഞ്ഞു. ആ സമയത്താണ് ഞാൻ രാത്രി ഒരു സീൻ എഴുതി. അത് ഇന്നും പടത്തിലില്ല. ഇല്ല, ഇത് തുടങ്ങാൻ വേണ്ടി മാത്രം ഒരു സീൻ ഉണ്ടാക്കിയത്. കാർത്തികയും സുകുമാർ ചേച്ചിയും കൂടി ഇല്ല. അങ്ങനെ ഒരു സീനേ പടത്തിൽ പിന്നീട് ഉപയോഗിച്ചില്ല. ഇല്ല, വേണ്ടാത്തൊരു സീന് അന്ന് തുടങ്ങാൻ വേണ്ടി ഷൂട്ട് ചെയ്തു. അങ്ങനെ തട്ടിപ്പും ചെയ്തിട്ടുണ്ട്. പിന്നെ ആ കഥ എങ്ങനെ ഡെവലപ്പ് ചെയ്ത് പോയേ? അത് ഉറക്കമില്ല, അത് ആലോചിച്ച് ആലോചിച്ച് കഷ്ടപ്പെട്ട് പണിപ്പെട്ടിട്ട് ആലോചന വന്നതാണ് ബാക്കി കാര്യം. ഇത് പടം ഇറങ്ങിയെടുത്ത് ടീതാമോദൻ എന്നെ പറഞ്ഞോ? ടീതാമോദനായിട്ടും പറഞ്ഞത് രാമൻ മാഷ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഡേവിസണിലെ പടം ഇറങ്ങി. എനിക്കത് ഭയങ്കര അത്ഭുതമായിപ്പോയി. ഞാൻ ആദ്യത്തെ കുറച്ച് ദിവസം പടം ഒന്ന് കാണുന്നു ചോദിച്ചിട്ട് നോക്കുമ്പോൾ ടിക്കറ്റ് ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് പിന്നെ സ്വാധീനമൊക്കെ ഉപയോഗിച്ച് ആരെ കൊണ്ടൊക്കെയോ പറഞ്ഞിട്ട് ടിക്കറ്റ് എടുപ്പിച്ചു. പടം കണ്ടപ്പോൾ അത് ഓടിയത് തരില്ലെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു.
അപ്പോൾ അതിനുള്ള സംഭവങ്ങളൊക്കെ വന്നു ചേർന്നതാണ്. കാർത്തിക പിന്നെ വലിയ അട്രാക്ഷൻ ആയിരുന്നു ആ സമയത്ത്. കാർത്തിക വലിയൊരു അട്രാക്ഷൻ. അതെ, ഇതിലൊന്നും നമുക്ക് റോളില്ല, സംവിധായകനും തീരുമാനിക്കും അല്ലേ ആ കാസ്റ്റ് ചെയ്യുന്ന ആരാന്നൊക്കെ ഉള്ളത്. അതും കൂടെ തീരുമാനിക്കും. ആ കഥാപാത്രം, ഈ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിലെ ആ കഥ, ശ്രീനിയേട്ടൻ്റെ കഥാപാത്രം എങ്ങനെ രൂപപ്പെട്ടു, അങ്ങനെ ഒരാളെ കണ്ടിട്ടുണ്ടോ? ആ ഇല്ല ഇല്ല ഇല്ല. അതെങ്ങനെ രൂപപ്പെട്ടു വന്നു? അത് അതെ, അത് രസമുള്ളൊരു കഥാപാത്രമായിരുന്നല്ലോ. അത് അത് അതേപോലെ ചാന്ദ്രലേഖര് ഞാനും മോഹൻലാലുള്ള തുടക്കത്തിലെ സീനുകൾ മുഴുവൻ സെയിം സീനുകൾ പ്രിയദർശൻ എഴുതി വെച്ചു. ഞാൻ പ്രിയ അത് വേണ്ട, പിന്നെ അതൊക്കെ നമ്മൾ പറഞ്ഞ് പറഞ്ഞ ഡയലോഗെല്ലാം അതേപോലെ വെച്ചങ്ങനെ ആൾക്കാർ അന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് ഒരു പ്രാവശ്യം കൂടി കണ്ടുള്ളൂ തോന്നിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അത് വേണ്ട, ഞാൻ മാറ്റി എഴുതുന്നത് അത് പ്രിയ സമ്മതിച്ചത് പിന്നെ ഞാൻ മാറ്റി എഴുതി. ചന്ദ്രലേഖയുടെ തുടക്കത്തിൽ മോഹൻലാൽ വരുന്നുണ്ട്. അതെ അതെ. ഈ ഈ ഒരു പിന്നീടൊരു ഇറങ്ങിയൊരു സിനിമയിൽ സരോജ് കുമാർ ആ മോഹൻലാലിനെ കളിയാക്കാൻ ഇറങ്ങി അതൊക്കെയാണ് പറയുന്നത്, അതിനകത്ത് വാസ്തവമുണ്ടോ? മോഹൻലാലിന് മാത്രമല്ല, അത് എൻ്റെ ഇൻസ്പിറേഷൻ എന്താണെന്ന് വെച്ചാൽ രാജീവ് നാഥ് ടി വിയിൽ പറയുന്നത് ഞാൻ കണ്ടതാണ്. കപിൽ ദേവിന് കേണൽ ആയിട്ട് തിരഞ്ഞെടുത്തതായിട്ടൊരു ന്യൂസ്. ആ സമയത്ത് മോഹൻലാൽ ലണ്ടനിലാണ്, രാജീവ് നാഥ് പറയുകയാണ് സംവിധായകൻ. അപ്പോൾ ലാലി ലണ്ടനിൽ നിന്ന് വിളിച്ചത്ര രാജീവ് നാഥിന് വിളിച്ചിട്ട് പറഞ്ഞ് ഇങ്ങനെ കപിൽ ദേവിന് ഈ ഒരു കേണലായിട്ട് കിട്ടിയിട്ടുണ്ട്, നമുക്ക് കിട്ടാൻ വല്ല വഴിയുണ്ടോ? അതെനിക്ക് വളരെ വിചിത്രമായി തോന്നി. ഇതൊക്കെ ഇങ്ങനെ ചോദിച്ചു വേണ്ട സാധനമാണ്, എങ്ങനെ കിട്ടിയത്? നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഞാനാണെങ്കിൽ എൻജോയ് ഇല്ല. അതാണ് തുടക്കം. അങ്ങനെ പുള്ളി രാജീവ് നാഥ് സൈനിക സ്കൂളിൽ പഠിച്ചതാണ്, തിരുവനന്തപുരത്തില്ലേ അവിടെ. അതെ, തിരുവനന്തപുരത്ത് നമ്മുടെ പൃഥ്വിരാജൊക്കെ പഠിച്ച ചിറയങ്കീഴ് ഭാഗത്ത് ഉണ്ട്, പൃഥ്വിരാജൊക്കെ പഠിച്ച കഴക്കൂട്ടം. അതെ അതെ, കഴക്കൂട്ടം, കറക്റ്റ്. ആ കണക്ഷൻ വെച്ചിട്ട് അധ്യാപകരുടെ കണക്ഷനൊക്കെ വെച്ചിട്ട് അവരെ പിടിച്ചിട്ടൊക്കെയാണ് കേണൽ മോഹൻലാൽ കിട്ടിയതെന്ന് ഈ രാജീവ് ടി വി പറയുന്നത് ഞാൻ കണ്ടു. അത് വെച്ചിട്ടാണ് കഥയുടെ തുടക്കം. അങ്ങനെയാണ്, ഇങ്ങനെയുണ്ടല്ലോ ഇത് കിട്ടേണ്ടത്. അല്ല, അത് ഇത് ഇത് അത് ഓക്കെ, അതിനെ ഇങ്ങനെ കഥാപാത്രമാക്കിയത്. ബാക്കി കുറെ മമ്മൂട്ടിയുണ്ട്, പ്രധാനമായിട്ട് മമ്മൂട്ടിയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് മഴയത്ത് മുംബൈ എന്ന് പറയുന്ന പടം ഇറങ്ങിയ സമയം അതേ ദിവസം തന്നെയാണ് സ്ഫടികം എന്ന് പറയുന്ന പടം ഇറങ്ങിയത് മോഹൻലാലിന്. അപ്പൊ അത് രണ്ട് പടവും തിരക്കുള്ള ഓടിയ പടങ്ങളാണല്ലോ. അതെ. അപ്പോ ഒരു ദിവസം ഞാനും മമ്മൂട്ടിയും കൊച്ചിൻ അനീഫും കൂടി ഒരു മീറ്റിങ്ങിന് പോവുക എം ജി റോഡിൽ കൂടെ. മമ്മൂട്ടി വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ മമ്മൂട്ടി ഇങ്ങനെ റോഡ് സൈഡിലുള്ള പോസ്റ്റേഴ്സ് നോക്കുകയാണ്. സ്ഫടികത്തിൻ്റെ മഴയത്ത് മുമ്പ് 25 ദിവസം. അപ്പോൾ മമ്മൂട്ടി എന്നോട് പറഞ്ഞ് കണ്ട സ്ഫടികത്തിൽ അവൻ്റെ പടം, അവൻ്റെ മുഖം മാത്രം, നമ്മളെ മഴതുമ്പയുണ്ട് ശോഭനയും മറി അരയ്ക്കോ. നീ ആ മാധവ നേരെ വിളിച്ചൊന്ന് പറ, എൻ്റെ പടം മാത്രമായിട്ട് അരക്ക. അപ്പം ഞാൻ പറഞ്ഞ് ഞാൻ വിളിച്ചാൽ ഒരു കുഴപ്പമുണ്ട്, എൻ്റെ പടം വെച്ചിട്ട് ഫ്ലക്സ് അടക്കാൻ ഞാൻ പറയുന്നു. അങ്ങനെ പറഞ്ഞു. ആ അപ്പം പുള്ളി പിന്നെ പ്രോത്സാഹിപ്പിച്ചില്ല. ചിലപ്പോൾ ഞാൻ പറഞ്ഞെടുക്കുന്ന പുള്ളിക്ക് പേടി തോന്നി. അപ്പോൾ പിന്നെ സഹിക്കാൻ പറ്റില്ല, പുള്ളിയുടെ നായകനായിട്ടുള്ള വെള്ളത്തിൽ എൻ്റെ ഫ്ലക്സ് പറഞ്ഞ. അപ്പോൾ മീറ്റിങ്ങിന് പോകുമ്പോൾ
അവിടെ ഈ പ്രൊഡ്യൂസേഴ്സും അമ്മയുടെ ആൾക്കാരും തമ്മിലുള്ളൊരു മീറ്റിംഗ് ആയിരുന്നു. അപ്പം മാധവ നേര പ്രൊഡ്യൂസർ അവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ മമ്മൂട്ടി കാറ് പാർക്ക് ചെയ്യാൻ പോയ സമയത്ത് ഞാൻ ഓടി മാധവ നേരെ അടുത്ത് പോയി. എൻ്റെ മതി ഇങ്ങനെയൊരു പ്രശ്നം വരുന്നുണ്ട് ഒരു കൊടാലി, അവിടെ എന്തെങ്കിലും ആൻസർ കണ്ട് വെച്ചോ എന്ന് പറഞ്ഞു. തനിച്ച് പുള്ളിയുടെ ഫേസ് മാത്രമായിട്ടുള്ള ഫ്ലക്സ് വരുത്താൻ വേണ്ടിയിട്ട് പറയുന്നു പറഞ്ഞു. ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് പോകുന്ന നേരത്തേക്ക് ഇയാളെ കണ്ട് ഞാൻ വെച്ച് വന്നത് പറഞ്ഞ പോലെ വന്നു. പക്ഷെ തൽക്കാലം ഞാൻ രക്ഷപ്പെട്ട് ഞാൻ എങ്ങനെ ഞാൻ പുള്ളിയോട് പറഞ്ഞ് അത് നമുക്ക് അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ മോഹൻലാലിൻ്റെ കഴിഞ്ഞ രണ്ട് മൂന്ന് പടങ്ങൾ വളരെ വീക്കായിരുന്നു. അപ്പം പുള്ളിക്ക് അതിൻ്റെ ആവശ്യമുണ്ട്, നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് വിചാരിച്ചു ചോദിച്ചപ്പോൾ തീർന്നു തീർന്നു. ഇതെല്ലാം കൂടെ ചേർന്നായിരുന്നു ആ സിനിമ. അതെ, അപ്പോൾ അതാണ് ഞാൻ ഇപ്പോൾ ഉദയനാണ് താരത്തിൽ ഞാൻ പറയുന്നത് എൻ്റെ മുഖം എൻ്റെ ഫുൾ ഫിഗർ അതൊക്കെ മമ്മൂട്ടിയത്. മമ്മൂട്ടിയുടെ ആഗ്രഹമാണ് ഞാനത് എൻ്റെ അത് പറഞ്ഞത്. പക്ഷെ മോഹൻലാൽ നാളെ പറച്ചില്ല. ആ പറച്ചില്ല, അതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും. ഈ ഇവരോടൊക്കെ ഇങ്ങനെ കുസ്തി പിടിക്കുമ്പോഴേ, ഈ മമ്മൂട്ടിയെ മോഹൻലാലൊക്കെ ഇങ്ങനെ വിമർശിക്കുമ്പോഴേ അത് പിന്നെ അതൊരു ഇതാവാറില്ലേ? പലപ്പോഴും ഇവരെയൊക്കെ വിമർശിക്കാറില്ലേ? വിമർശിക്കാറുണ്ട്. ഞാൻ അതായത് ഞാൻ പറയാറുള്ള വെറുതെ മമ്മൂട്ടിയും ഞാനും ഇങ്ങനെ നിന്നാൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പറഞ്ഞില്ലെങ്കിൽ എൻ്റെ മനസ്സിൽ തോന്നുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരു ദിവസം ഞാൻ ചെന്നൈയിൽ ഒരു സ്ട്രീറ്റിൽ ഇങ്ങനെ നിൽക്കുക സൈഡിൽ. അപ്പോൾ നിൽക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ഞാൻ എൻ്റെ വയറിങ്ങനെ തുളുമ്പി വന്നത് നിങ്ങൾ ശരിക്കും ഭാഗ്യവാന്. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ ഞാൻ പറയുകയാണ്. അപ്പോൾ പുള്ളിയുടെ മുഖം ഞാനങ്ങനെ പുകഴ്ത്താറില്ല, ഇവരുടെ മുഖത്ത് തെളിച്ചൊക്കെ വന്നു ഇങ്ങനെ പറഞ്ഞു. മറ്റൊന്നുമല്ല, നിങ്ങളെ മക്കൾ രണ്ടുപേരും നിങ്ങളെ പോലെ ആയില്ലല്ലോ. അപ്പോൾ പുള്ളിയുടെ മുഖത്ത് 40 എക്സ്പ്രഷൻ വന്നു. എന്നെ തല്ലണമെന്നുണ്ട്, പക്ഷേ മക്കളെ പറ്റി നല്ലത് പറഞ്ഞാണെങ്കിൽ തല്ലുന്നത് ശരിയല്ലെന്നുണ്ട്. ഈ എക്സ്പ്രഷൻസ് ഒന്നും ഇതുവരെ സിനിമയിൽ വന്നിട്ടില്ല. ഈ ഇങ്ങനെയൊക്കെ ഇവരെയൊക്കെ വിമർശിച്ച പിള്ളേരുടെ ചാൻസിനെ ബാധിക്കത്തില്ലേ? പിള്ളേരുടെ ചാൻസ് പുള്ളിയ പിള്ളേരുടെ നിയോഗം വല്ലായിരിക്കും. അതുപോലെ ഞാൻ നിയോഗത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. ദൈവവിശ്വാസമില്ല, അശേഷം നിയോഗത്തിൽ വിശ്വാസമുണ്ട്. അപ്പൊ പിള്ളേർ പിണങ്ങത്തില്ലേ? അവരുടെ പിണക്കം എന്റെ നിയോഗത്തിൽപ്പെട്ടതായിരിക്കും. അപ്പൊ നമ്മള് വിശ്വസിക്കുന്നത് കറക്റ്റ് ആയിരിക്കുന്നു. അതെ അതെ. മക്കൾ പരാതിപ്പെടാറില്ല? മക്കൾ അത് അച്ഛനൊന്നും പറയരുത് പറയത്തില്ല? ഇല്ല പറയത്തില്ല. ഇല്ല ഇല്ല, ഞാൻ എന്തായാലും പറയുന്നവർക്കാണ്. പക്ഷെ ഇവർക്ക് ആർക്കും പിണക്കമില്ലെന്ന് തോന്നല്ലേ? ശ്രീ മറ്റേ ഈ മോഹൻലാലിനോ മമ്മൂട്ടിക്കോ ഈ തുറന്നു പറയുന്ന ആളാന്നറിയാന്നോണ്ട് ആർക്കും പിണക്കമില്ലെന്ന് തോന്നുന്നു. മോഹൻലാലിന് അശേഷമില്ല. ഇല്ല, മമ്മൂട്ടിയായിട്ട് പലപ്പോഴും ഏറ്റുമുട്ടും. കഥ പറയുമ്പോഴത്തെ സമയത്ത് ഭയങ്കരമായിട്ട് ഏറ്റുമുട്ടിയതാ. ഞാനും മുകേഷും കൂടി പ്രൊഡ്യൂസ് ചെയ്ത പാടാണ്. ഞങ്ങൾ കഥ നേരത്തെ മമ്മൂട്ടിയോട് പറഞ്ഞതാണ്. അങ്ങനെ മമ്മൂട്ടിക്ക് അറ്റൻഡൻസ് കൊടുക്കാൻ വേണ്ടി ഞാനും മുകേഷും കൂടി അവിടെ പോയി. അവിടെ ഗാന്ധിനഗറിലെ പുള്ളിയുടെ വീട്ടിലാണ് പുള്ളിയെ കാണാൻ പോയി. അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി പറയുമ്പോൾ നിങ്ങളുടെ അടുത്തുനിന്ന് ഞാൻ അഡ്വാൻസ് വാങ്ങാൻ, അത് വേണ്ട, ആ പരിപാടി ഇവിടെ വേണ്ട, അത് നിങ്ങൾ വളരെയധികം കൊടുത്തേക്ക്, എൻ്റെ അടുത്ത് വേണ്ടതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ പൈസ വാങ്ങിയിട്ട് അഭിനയിക്കാറുണ്ട്, അപ്പോൾ പൈസ വേണ്ടേ? അത് അധികം വാങ്ങേണ്ടവരുടെ അടുത്ത് വാങ്ങിച്ചോളാം, നിങ്ങൾ എനിക്ക് തരരുത്. പ്രൊഡ്യൂസറോട്? പ്രൊഡ്യൂസറാണോ? നിങ്ങളാണല്ലോ. അതെ, നിങ്ങളുടെ അടുത്ത് ഞാൻ വാങ്ങില്ല. എന്ത് ചെയ്താലും മാമല്ലാതെ ഞാൻ അപ്പോൾ പറഞ്ഞ് നിങ്ങൾ അഭിനയിക്കുന്ന പടത്തിൻ്റെ ഓവർസീസ് റൈറ്റ് നിങ്ങളാണ് വാങ്ങിക്കാറെന്ന് കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഗുൽഷന് വിൽക്കുകയാണ് പതിവ്, അത് എഴുതിട്ട് നിന്ന് അത് നിങ്ങൾക്ക് നല്ല വിലക്ക് വിറ്റു തരാം ഗുൽഷൻ്റെ അടുത്ത്. നിങ്ങൾ ഒരു പൈസയും എനിക്ക് വേണ്ട, അങ്ങനെയാണ് ഇങ്ങനെയുള്ള
ഏത്തത് തുറന്നിട്ടും വാങ്ങിയില്ല. അത് കഴിഞ്ഞ് തൊടുപുഴയിൽ ഷൂട്ടിംഗ് തുടങ്ങി. ഷൂട്ടിംഗ് തുടങ്ങിയപ്പോൾ സഫീർ സെട്ട് എന്ന് പറയുന്ന പ്രൊഡക്ഷൻ്റെ ആൾ പുള്ളിയെ വിളിച്ച്, പുള്ളിയുടെ മേക്കപ്പ് മാൻ ജോർജുണ്ട്, ജോർജിനെ വിളിച്ചപ്പോൾ ജോർജ് പറഞ്ഞു ഇല്ല മറ്റു കാര്യങ്ങളൊന്നും തീരുമാനിച്ചില്ല എന്നാണല്ലോ പുള്ളി പറഞ്ഞത്. സാറ് മറ്റു കാര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ല. എൻ്റെ അടുത്ത് വന്ന് ഷഫീർ പറഞ്ഞു ഇങ്ങനെയാണ് പറഞ്ഞത്. ഞാൻ ഷഫീറിനോട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പോയപ്പോൾ പറഞ്ഞത്. അങ്ങനെ എന്തോന്നൊരു പിടുത്തമില്ല. ഷൂട്ടിങ് തുടങ്ങിപ്പോയി. പുള്ളികളെ 7 ദിവസം വേണം അതൊക്കെ ഒന്ന് പറഞ്ഞതാ. ഞാൻ മുകേഷിനെ വിളിച്ചു. മുകേഷ് അപ്പോൾ മമ്മൂട്ടി രാംദ്രൻ എന്ന് പറയുന്ന പടത്തിൻ്റെ ഷൂട്ടിങ്ങിൽ ചെന്നൈ അല്ല എറണാകുളത്തുണ്ട്. ഞാൻ മുകേഷിനോട് പറഞ്ഞു പുള്ളി അന്ന് നമ്മളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇപ്പം പറയുന്നൊന്നും തീരുമാനിച്ചിട്ടില്ല എന്നാണല്ലോ എന്ന് പോയി ചോദിക്കും. നേരിട്ട് പോയിട്ട് എന്താ വിഷയം എന്നുള്ളത് ചോദിക്കുന്ന പറഞ്ഞു. മുകേഷ് പോയി ചോദിച്ചു. പുള്ളി പറഞ്ഞു നിങ്ങളൊന്ന് എന്നോട് പറഞ്ഞ് 7 ദിവസം എന്നല്ലല്ലോ 3 ദിവസം എന്നാണ് കളവ് പറയാം. അപ്പോൾ തരികണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ നല്ല മുകേഷ് പറഞ്ഞ് പിന്നെ 7 ദിവസം തന്നെയാണ് പറഞ്ഞു. നല്ല സുലു എന്നോട് പറഞ്ഞു പുള്ളിയുടെ ഭാര്യ. സുലു പറഞ്ഞില്ല 3 ദിവസമാണ്, ഇല്ല ഞങ്ങൾ പറഞ്ഞിട്ടില്ല 7 ദിവസം എന്നാണ് പറഞ്ഞത്, ഉറപ്പാണെന്നൊക്കെ പറഞ്ഞു. അല്ല 7 ദിവസമാണെങ്കിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വേറെയാണല്ലോ. അപ്പോൾ ഇത് മൊത്തം ഒരു തട്ടിപ്പാന്ന് മനസ്സിലായി. ഷൂട്ടിംഗ് നടക്കുന്ന ഹോട്ടലിൽ ഇന്നസെൻ്റ് താമസിക്കുന്നുണ്ട്. ഞാൻ ഇന്നസെൻ്റിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു ഇങ്ങനെ മമ്മൂട്ടി ഇങ്ങനെയൊക്കെ മാറ്റിപ്പറയുന്നത്. അപ്പം ഇന്നസെൻ്റ് പറഞ്ഞ് അവനോട് പോകാൻ പറ്റില്ല മോഹൻലാലിനെ വിളിക്കുന്നത്. അപ്പം എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ അഹങ്കാരിയൊക്കെ ആയിട്ടുള്ള ഒരാളായിട്ട് മമ്മൂട്ടി തന്നെ വേണം. അയാൾ ആ റോള് ചെയ്താലേ ആളുകൾക്ക് ഫീൽ ചെയ്തിട്ട് അയാൾ സത്യമാണ് പറയുന്നത് ആളുകൾക്ക് തോന്നണമെങ്കിലും ജാഡയും ഒക്കെ വേണം നേരത്തെ. അങ്ങനെയുള്ള ആൾ പറഞ്ഞാലേ അത് ഫീൽ ചെയ്യും ഹൃദയത്തിൽ തട്ടും. അപ്പം ഞാൻ അപ്പം എന്ത് ചെയ്തെന്ന് വെച്ചാൽ വൈകുന്നേരമായപ്പോൾ ഇതുവരെ ചെലവായ കാശ് എത്ര എന്ന് ആലോചിച്ചു. അത് മുകേഷിനടുത്ത് വാങ്ങാതെ എൻ്റെ എന്തെല്ലാം വിറ്റാൽ ഈ കടം തീർക്കാൻ പറ്റുമെന്ന് ആലോചിച്ചു. നിർത്താൻ തീരുമാനിച്ചു. എന്നിട്ട് അത് തീരുമാനമെടുത്തതിന് ശേഷം മമ്മൂട്ടിയെ വിളിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട്, നല്ലതല്ല, നമ്മൾക്കൊക്കെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈ പടത്തിൽ അഭിനയിക്കാൻ വേണ്ടി നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടെങ്കിലും കൊണ്ടുവരും വേണ്ട, അത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചത്. വരാൻ വേണ്ടത് മാത്രമല്ല ഈ പടത്തിൻ്റെ ഷൂട്ടിംഗ് കിടക്കുമ്പോൾ ഈ ഡിസ്ട്രിക്റ്റ് നിങ്ങളുണ്ടാവരുത്, അത് ശ്രദ്ധിച്ചെന്ന് പറഞ്ഞു. അത് അപകടമാണ് എൻ്റെ ഫോൺ വെച്ചു. പിന്നെ എന്നെ വിളിയോട് വിളി ആൻ്റോ ജോസഫും വിളിച്ചു തന്നെ എടുത്തില്ല ഫോണ്. ആൻ്റോ ജോസഫ് പുള്ളിയുടെ മെയിൻ ആളായതുകൊണ്ട് എനിക്കറിയാലോ എന്തിനാണ് വിളിക്കുന്നത്. അങ്ങനെ പലരും വിളിച്ചു. മമ്മൂട്ടി വിളിച്ചതിന് കണക്കില്ല, എന്നെ പഠിച്ചിട്ടല്ല. ഇത് നാട്ടിൽ പെട്ടാൽ പുള്ളിയുടെ ഇമേജിന് മോശമല്ല, അത് പഠിച്ചിട്ട് ഒന്ന് എനിക്കറിയാം എല്ലാ സംഗതി. അത് കഴിഞ്ഞിട്ട് പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞപ്പം മുകേഷ് എന്നെ വിളിച്ചു. വിളിച്ചത് മമ്മൂട്ടിയാണ് നിങ്ങൾ വർത്താനുണ്ടായ ഞാൻ കുറച്ച് വർത്താനം ഉണ്ടായി. അല്ല ഇപ്പം എന്നെ വിളിച്ചിരുന്നു, എനിക്ക് പൈസയും വേണ്ട ഒന്നും വേണ്ട, എത്ര ദിവസം വേണമെങ്കിൽ ഞാൻ വരും, ഞാൻ വിജയിക്കുന്നു പറഞ്ഞു. എല്ലാം മാറി പുള്ളിക്ക്, എല്ലാ അസുഖവും മാറി. എന്നിട്ടെടുത്തു എന്നിട്ട് ഒന്നും അഭിനയിച്ചു. ആ സിനിമയിലെ മാസ് ഡയലോഗാണ് മമ്മൂട്ടിയുടെ ആ പ്രസംഗം. അതെ. അതെങ്ങനെ രൂപപ്പെട്ടതാ? അത് ശരിക്കും ഈ കഥ എൻ്റെ കഥയല്ലല്ലോ. ഈ കഥ ശ്രീകൃഷ്ണനെ പറ്റി കുചേലിനെ പറ്റിയും നമ്മൾ കേട്ടിട്ടുള്ള കഥയാണ്. അതെ, പണ്ട് മുതലുള്ള കഥ. പണ്ട് മുതലേ ഉള്ള കഥ. ഞാൻ ആലോചിച്ച് ഇത്രയേ ഉള്ളൂ. ആ കഥ, ആ സൗഹൃദം,
ആധുനിക കാലഘട്ടത്തിൽ ഈ ക്യാരക്ടേഴ്സ് ജീവിക്കുകയാണെങ്കിൽ ആരൊക്കെ ആയിരിക്കുമെന്നാണ്. അപ്പോൾ സീസൺ ടു ലെവലിലെത്തുന്ന അതേ ലെവലിലെത്തണമെങ്കിൽ വലിയൊരു താരമായിരിക്കണം എന്നങ്ങനെയാണ് തീരുമാനിച്ചത്. മറ്റേത് കുജറിൻ്റെ അവസ്ഥ ബാർബർക്കും കൊടുത്തത് ഒരു ബാർബർ, അങ്ങനെയാണ് ക്യാരക്ടേഴ്സ് ഉണ്ടായത്. ഈ പ്രസംഗം എഫക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, ആളുകളുടെ മനസ്സിൽ തട്ടിയില്ലെങ്കിൽ പടം തന്നെ പൊട്ടിപ്പോകും. അതുകൊണ്ട് ഞാൻ, അതായത് കെ പി അപ്പൻ്റെയൊക്കെ നിരൂപണ പുസ്തകങ്ങൾ, സാഹിത്യ നിരൂപണ പുസ്തകങ്ങൾ വരെ ബേസ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും അതിൻ്റെ അകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. പദങ്ങളൊക്കെ പദങ്ങൾ അപ്പൻ്റെ ഭയങ്കര രസമാണല്ലോ, അങ്ങനെ ഒഴുകിപ്പോകുള്ളൂ അപ്പൻ്റെ വാക്കുകൾ. വായിച്ചിട്ടുണ്ട്, അപ്പൻ്റെ ഞാൻ വായിക്കും. അദ്ദേഹത്തോട് പെർമിഷൻ ചോദിച്ചിട്ടാണ് ആ വാക്യം കടമെടുത്തത്. അങ്ങനെ പെർമിഷൻ ചോദിച്ചിട്ടെടുത്തു അനൂപിൻ്റെ അടുത്ത്, സി അനൂപില്ലേ, അനൂപിൻ്റെ അനൂപിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ് അദ്ദേഹത്തോട് പറയണം. അദ്ദേഹത്തിൻ്റെ ഇന്ന പുസ്തകത്തിലുള്ള ഒരു വലിയ, അത് വലിയതെന്നറിയാം, വൈലോപ്പള്ളിയുടെ മാമ്പഴം എന്ന് പറയുന്ന കവിതയിൽ പൊങ്കുന്ന കുട്ടികളെ തല്ലിയ അമ്മമാരെ കുറിച്ച് പറയുന്ന ആ ഭാഗമാണ്. ഏതോ പുസ്തകത്തിന്റെ പേര് ഞാനിപ്പോ മറന്നു. അതൊക്കെ എടുത്തു, അതൊക്കെ അങ്ങനെ പല സ്ഥലത്തുനിന്നും പലതും എടുത്തു പലപ്പോഴായിട്ട് എഴുതി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ നിയോഗങ്ങളെ കുറിച്ചിട്ട് മമ്മൂട്ടി പറയുന്നുണ്ട്. ഇന്ന് ഞാൻ ലോകത്ത് എവിടെയായിരുന്നാലും ഇന്ന് ഇവിടെ സ്കൂളിലെത്തിപ്പെടുക എന്നുള്ളത് ഒരു നിയോഗമാണ് എന്ന് ആദ്യം പറയുന്നുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തെ പറ്റി പറയുന്നതൊക്കെ നിയോഗം എന്ന് പറഞ്ഞില്ല. അതേപോലെ അത് നമ്മളുടെ വിശ്വാസമാണ്, വ്യക്തിപരമായിട്ടില്ല. അത് ഞാൻ പുള്ളിയുടെ ഡയലോഗായിട്ട് അതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ പല പിന്നെ സെൻറ്റൻസുകളും പല എൻ്റെതായ ഫിലോസഫികളും എൻ്റെ ഭാവനയിൽ തോന്നിയ കുറച്ച് കാര്യങ്ങളും എല്ലാം പല പേജുകളിലായിട്ട് എഴുതി വെച്ച് അവസാനം അന്ന് ഷൂട്ടിംഗ് നടക്കുന്ന ദിവസം രാവിലെ 4 മണിക്ക് എഴുതി വെച്ചിട്ടാണ് അത് മുഴുവൻ ഒന്നിച്ചാക്കിയത്. എന്നിട്ട് ഞാൻ വായിച്ചപ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കൂടുക, കണ്ണീര് വന്നു വന്നു വേണം. അപ്പം എനിക്ക് സമാധാനമായി, ഇത് എന്നെ പോലെയുള്ള ഹൃദയമുള്ള ആളുകളൊക്കെ അറിയിപ്പിക്കുന്നു. തോന്നിയത് അങ്ങനെയാണ്, ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ് ഞാൻ ആ പേപ്പർ വായിച്ച് ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് പോയത്. അപ്പോൾ ഇന്നസെൻറ്റും മമ്മൂട്ടിയൊക്കെ അവിടെയുണ്ട്. മമ്മൂട്ടി എൻ്റെ ഇവിടെ കസ് പേപ്പർ വായി പിടിച്ചെടുത്തിട്ട് വായിച്ചു നോക്കിയിട്ട് പുള്ളിയുടെ കണ്ണ് നിറഞ്ഞു. ഞാൻ തലയായി ഇന്നസെൻറ്റ് വായിച്ചു, ഇന്നസെൻറ്റ് കൊള്ളാടാന്ന് പറഞ്ഞു. രജനീകാന്ത് പിന്നീട് കണ്ടു. അതെ, രജനീകാന്ത് അതൊക്കെ പടം കഴിഞ്ഞിട്ടാണ്. അത് ഉദ്ദേശിച്ച് ഫലം ചെയ്തു ചെയ്തു ചെയ്തു. ഒരുപക്ഷെ ആ ഡയലോഗ് എഴുതാൻ മെനക്കെട്ടത്രയും സമയം മറ്റൊരു ഒരു സിനിമ ഡയലോഗിന് കഥയ്ക്ക് മെനക്കെട്ട് കാണത്തില്ലല്ലേ? ആ എനിക്ക് തോന്നുന്നത് ശരിയാ, അത്ര ഒരു അധ്വാനം. അതെ, കുറച്ച് ശരിക്കും ഒരുപാട് ആലോചിച്ചും ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടും തന്നെയാണ് അതൊക്കെ ഉണ്ടായത്. അങ്ങനെ എല്ലാ സിനിമക്കും ഒരുപാട് കഷ്ടപ്പാടൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്, സന്ദേശത്തിനും ഉണ്ടായിട്ടുണ്ട്. ആ സിനിമയ്ക്ക് ലൊക്കേഷൻ അവിടെ എടുക്കാൻ കാര്യം, മേലുകാവ് എന്നുള്ള ഒരു പേരൊക്കെ വരാൻ കാര്യം എന്നാ? ആ ലൊക്കേഷനില്ല, അത് തന്നെ സ്ഥലത്തിൻ്റെ പേര്. അങ്ങനെ വന്നപ്പോഴാണ്. കേരളത്തിലെ എല്ലാ സ്ഥലത്തും നമ്മൾ പല സ്ഥലത്തും പോയിട്ടുണ്ട്. അവിടെ ഷൂട്ട് ചെയ്ത സ്ഥലം മേലുകാവ്. അവിടെ ചേർന്ന് ഇറങ്ങിയപ്പോൾ അവിടെ ഷൂട്ട് ചെയ്ത് തോന്നിയത് അവിടുത്തെ ആൾക്കാരുടെ ഒരു നിലപാട് കണ്ടിട്ട്, ബെസ്റ്റ് ആൾക്കാർ, ഇത്രയും സ്നേഹത്തോടെ കൂടി പെരുമാറിയ കേരളത്തിലെ മറ്റൊരു സ്ഥലം അന്ന് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഞങ്ങൾ അപ്പം തീരുമാനിച്ചു ഇവിടെ തന്നെ ഷൂട്ട് ചെയ്തു. ആൾക്കാരും നല്ലതാണെങ്കിൽ നമുക്ക് അവിടെ ഷൂട്ട് ചെയ്യാൻ തോന്നുന്നു. ഭയങ്കര രസമായിരുന്നു ഷൂട്ടിങ്, നല്ല സഹകരണമായിരുന്നു. പിന്നീട് ഭയങ്കര സഹകരണമായിരുന്നു. അതുപോലെ സ്ഥലം നമ്മുടെ ഓർമ്മയിലില്ല. നമ്മൾ പൊതുവെ ഷൂട്ടിങ്ങിന് അനുകൂലമായ സ്ഥലം നമ്മളെപ്പോഴും വിചാരിക്കുന്നത് ഒന്ന് കോഴിക്കോടും വേറെ ഒന്ന് പാലക്കാടും.
അതിനേക്കാളും നല്ലതായിട്ട് ഭീലിയ സ്ഥലമാണ് മേലുകാവ്. പിന്നീട് തൊടുപുഴ അങ്ങനെ അതിന്റെ ഭാഗമുള്ള തൊടുപുഴ പിന്നീട് വലിയതായിട്ട് മാറി. അതെ അതെ. ഇപ്പൊ ഏറ്റവും കൂടുതൽ സിനിമ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലങ്ങളൊന്നും. അതെ, ഒന്നാണ്. ഈ പിന്നീട് സംവിധാനത്തിലേക്ക് വരാൻ തീരുമാനിച്ചെന്നായി അങ്ങ് കഥ ഡബിങ് നിർത്തി അപ്പോഴത്തേക്കും പിന്നെ കഥയിലും അഭിനയത്തിലും മാറി മാറി മത്സരിച്ചു പോകുന്നു. സംവിധാനം എങ്ങനെയാ അപ്പൊ ക്രേസ് ആയിട്ട് വന്നത്? സംവിധാനം ആ കഥ ഉണ്ടായിട്ട് അതൊരു സിനിമയാവാൻ വേണ്ടിയിട്ട് ആഗ്രഹമുണ്ടായിരുന്നു. അത് സത്യൻ സംവിധാനം ചെയ്യുക. ഞാനും ഒരു ഹിന്ദി നടി അന്നത്തെ വലിയൊരു സ്റ്റാറും കൂടി ഒന്നിച്ച് അഭിനയിക്കുമ്പോൾ ഒരു പുതുമയുണ്ടാവുന്നു സത്യന് തോന്നിയിട്ട് തോംസൺ ഫിലിംസിന് വേണ്ടി ആ പടം എടുക്കാൻ തീരുമാനിച്ചു. ഈ വടക്കോ ആ കഥ സിനിമയാക്കാൻ. അപ്പം അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ നമ്മുടെ സച്ചിയായിരുന്നു, വിമി കവിനുവിൻ്റെ സച്ചി. പിന്നീട് മരിച്ചു. ആ മരിച്ചു സച്ചി ആണെന്ന്. അപ്പൊ സച്ചി തോംസന് വേണ്ടിയിട്ട് കഥ കേൾക്കാൻ ഞങ്ങളുടെ അടുത്ത് വന്നു. അങ്ങനെ സത്യം കഥ പറഞ്ഞു. അപ്പോൾ സച്ചി പറഞ്ഞു ഇതിൻ്റെ സെൻറ്റിമെൻറ്റ്സ് ഇല്ല, ശരിയാവില്ലെന്ന് പറഞ്ഞു. അപ്പോൾ സത്യം ദേഷ്യം വന്നു. സത്യം പറഞ്ഞു സെൻറ്റിമെൻറ്റ്സ് ഉണ്ടാകുമ്പോൾ എടുക്ക പോയിക്കോന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങനെയാണ് ആ കഥയ്ക്ക് കഥ എടുക്കാനല്ലുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിൻസ് എന്ന് പറഞ്ഞ് പറ്റി ഇവിടെ ഈ കഥ ഞാൻ പണ്ട് ഇത് ട്രെയിനിൽ വെച്ച് പറഞ്ഞത്. വിൻസെന്റ് വിൻസ്യൻ വിന്ധ്യനാ വിൻസ്യൻ കുറെ പടമൊക്കെ എടുത്തിട്ടുള്ള വിൻസാണ്. മുമ്പ് പറഞ്ഞിരുന്നതാണ് പുള്ളി ഈ സത്യൻ ഇല്ലാണ്ടായപ്പോ എടുക്കണ്ടായപ്പോ അല്ല സത്യൻ ഈ എന്തുകൊണ്ടാണ് നിർമ്മാതാവ് ഇല്ലാത്തതുകൊണ്ട് വേണ്ടെന്ന് വെച്ചു. വേണ്ടെന്ന് വെച്ചു. അതുകൊണ്ട് അപ്പൊ വിൻസിൻ എന്നോട് ഈ പടം ഡയറക്ട് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചിട്ട് വരികയാണ്. അല്ലാതെ എന്റെ ആഗ്രഹമല്ല, പുള്ളിയുടെ ആഗ്രഹമാണ്. ഞാൻ ഇന്ത്യൻ പ്രൊഡ്യൂസറായിട്ട് എടുക്കും വരാന്ന് പറഞ്ഞു. വേണ്ടി വരാന്ന് പറഞ്ഞു. അപ്പൊ സത്യം വേണമെന്ന് പറഞ്ഞില്ല? ഇല്ല, സാറ് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ആലോചിച്ചത്. അതുവരെ സംവിധാനം ചെയ്യാൻ ആലോചിച്ചിട്ടില്ല. ഇല്ല ഇല്ല. പക്ഷെ അപ്പൊ ഒരുപാട് ബുദ്ധിമുട്ടായില്ലേ അത്? ഇങ്ങനൊരാള് വരുമ്പോ സ്വാഭാവികമായിട്ട് നമ്മൾ ആലോചിക്കും എന്തുകൊണ്ട് അറ്റംപ്റ്റ് ചെയ്തുകൂടെ ഒന്ന് ആലോചിച്ചു. ഭയങ്കര ടാസ്ക്കായോ ആ പണി? ആ പണിയും ടാസ്ക് തന്നെയാണ്. എന്തായാലും തീർച്ചയായിട്ടും മറ്റേ അതിനെ അതിനനുഭവിച്ചതിനേക്കാൾ വലിയ റിസ്ക് ബുദ്ധിമുട്ടായി, സ്ട്രെസ്സായി അല്ലേ? ഇവിടെ ഇതിൻ്റെ പ്രധാന പ്രശ്നം ഇതാണ്, നമ്മൾ ആദ്യ അക്ഷരം മുതൽ അവസാന അക്ഷരം വരെ നമ്മൾ കൂടെ വേണം. എല്ലാ ഉത്തരവാദിത്തവും നമ്മുടെ ഇത് മാത്രമാണ്. അവസാന പേപ്പർ പബ്ലിസിറ്റിക്ക് വരികൾ എഴുതുന്നതുവരെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം അതിന് ആ പരസ്യം ചെയ്ത വാക്കുകൾ ഞാൻ തന്നെ ഉണ്ടാക്കിയത്. ലോക സിനിമാ ചരിത്രത്തിൽ ആദ്യമായി അതായിരുന്നു ഒരു പരസ്യം. തളത്തിൽ ദിനേശൻ്റെ കഥ വെള്ളിത്തിരയിൽ. അങ്ങനെ ഉണ്ടാകാൻ അങ്ങനെ അതിൻ്റെ ഐഡിയ എങ്ങനെ ഉദ്ദേശിച്ചതാ? ഐഡിയ ഉണ്ടാകാൻ കാര്യം എന്നാ? ആലോചിച്ചുകൊണ്ട് തന്നെ ഉണ്ടായി. വേറെ ഒന്നും പറയാനില്ല അതിനെ പറ്റി. അപ്പൊ പിന്നെ അങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. നുണയല്ല, സത്യമാ. അതെ, ആദ്യമായിട്ടല്ലേ എഴുതുന്നത്. ഈ തളത്തിൽ ദിനേശ് എന്നുള്ള പേരെങ്ങനെ? തളത്തിൽ ഞങ്ങളുടെ നാട്ടിലുള്ള വില്ലേജിലുള്ള ഒരു തറവാടാണ്. പിന്നെ ആ കൂട്ടത്തിൽ ദിനേശൻ ചേർത്തു. ആ കൂട്ടത്തിൽ ദിനേശം കൂടി ചേർത്ത്. അവിടെ അങ്ങനെ കഥാപാത്രം ഉണ്ടായിരുന്നോ? ഇല്ല, തളത്തിൽ രമീം ശ്രീധരനും രണ്ടാൾക്കാരാണ് ഉള്ളത്. അത്തരം കഥാപാത്രത്തെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ? ദിനേശനെ പോലെ തളത്തിൽ ദിനേശനെ പോലെ കഥാപാത്രത്തെ ജീവിതത്തിൽ കണ്ടു? അയാള് കൊല്ലത്തുകാരനായ ഒരു വിദ്വാന്. അത് ഞാൻ പുറത്ത് മാഗസിൻ ഇന്റർവ്യൂലൊക്കെ പറയുമ്പം അയാളുടെ പേര് മാറ്റി പറയും, മുരളി എന്ന് പറയും. യഥാർത്ഥത്തിൽ അയാളുടെ പേര് സുഗതൻ. ഇപ്പൊ എനിക്ക് പറയാൻ പേടിയില്ല. കാലം കുറെ കഴിഞ്ഞു അയാളെ തല്ലുന്നുണ്ടെങ്കിൽ തല്ലട്ടെ. അയാളെങ്ങനെ കാണുന്നത്? അയാളെങ്ങനെ പരിചയപ്പെട്ട? അയാള് ചെന്നൈയില് ഞങ്ങൾ ഒരേ ബിൽഡിങ്ങിൽ താമസിച്ചേ.
എന്നിട്ട് അപ്പോ പിന്നെ ഉള്ളിയും ഉള്ളിയുടെ ഒരു ഫ്രണ്ട് ചന്ദ്രശേഖരനും ഒന്നിച്ചൊരു മുറിയിൽ താമസിച്ചിരുന്നു. ഒരു ദിവസം ചന്ദ്രശേഖരൻ ഞങ്ങൾ ഒന്നിച്ച് ബാറ്റ് കളിക്കും, ഷട്ടിൽ ഷട്ടിൽ എല്ലാ ദിവസവും ചന്ദ്രശേഖരനും കളിക്കാൻ വരും. ഒരു ദിവസം ചന്ദ്രശേഖരൻ പറഞ്ഞ് ഇയാള് വെറുതെ ഞാനായിട്ട് വഴക്കുണ്ടാക്കി എന്നെ കൊണ്ട് പോടാ ഇറങ്ങി പോടാന്നൊക്കെ പറഞ്ഞ് മുറിയിൽ നിന്ന് എന്നെ ഇറക്കി വിട്ടതെന്നൊക്കെ പറഞ്ഞ് എന്തായിരുന്നു അറിയില്ല. പിന്നീട് നമുക്ക് മനസ്സിലായി പുള്ളി കല്യാണം കഴിക്കാൻ പോവുകയാണ് സുഹൃത്ത്. അപ്പോൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഈ സുഹൃത്തിനെ ഒഴിവാക്കുകയാണ്. മനസ്സിലായി. കാരണം ഈ സൗഹൃദം വെച്ചുകൊണ്ട് ഈ ഭാര്യ ഉള്ളപ്പോൾ അവൻ വീട്ടിൽ വരുമെന്നുള്ള പേടി. മനസ്സിലായി മനസ്സിലായി. മുൻകൂട്ടി പിന്നെ പിന്നെ പ്രിക്കോഷൻസ് എടുക്കുകയാണ്. പിന്നെ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞങ്ങൾ ഒരു ചായക്കടയുണ്ട് ചെന്നൈയിൽ ഈ താമസിക്കുന്ന അടുത്ത്. ആ ചായക്കടയിൽ വെച്ചിട്ട് എന്നെ കാണും രാവിലെ. അപ്പോൾ എന്നെ ആശാനെന്നാണ് വിളിക്കുന്നത് പുള്ളി. ആ ആശാന ഒരു ദിവസം എന്നോട് പറയാം, ഞാൻ എൻ്റെ വിഷമം പറയുന്നുണ്ടെന്ന് തോന്നരുത്, ഞാൻ കല്യാണം കഴിച്ചിട്ടാണ് ആദ്യമായിട്ട് എൻ്റെ ഭാര്യ എൻ്റെ കൂടെ മദ്രാസിൽ വരുന്നതാണല്ലോ നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ എനിക്ക് മനസ്സിലായി അവൾ നേരത്തെ ചെന്നൈയിലൊക്കെ ധാരാളം വന്നിട്ടുണ്ടെന്ന്. ഞാൻ അതങ്ങനെ മനസ്സിലായി. അവൾ വന്നിട്ട് രണ്ടാഴ്ച ആയിട്ടുള്ളു. ഞാൻ 6 കൊല്ലമായി ഇവിടെ ജീവിക്കുന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ അവിടെ തമിഴ് സംസാരിക്കുന്നു. അപ്പോഴേ തുടങ്ങി, അപ്പോഴേ അസുഖം തുടങ്ങി. മനസ്സിലായി. അപ്പോൾ അവളെന്തിനാ വെറുതെ വരാൻ പറ്റില്ല ചെന്നൈയിൽ. മനസ്സിലായി. അപ്പോൾ അതാണ് പുള്ളിയുടെ വിശ്വാസം. ഇവളത്ര സുന്ദരിയുമല്ല നമ്മളങ്ങ് സുന്ദരിയാക്കി. ആ സുന്ദരിയാക്കിയതാ, എന്തെങ്കിലും ഒരു ന്യായം വേണ്ട. പുള്ളിയുടെ സംശയത്തിന് ന്യായമേ ഇല്ല. അടിപൊളി. കേരളത്തിൽ ബുദ്ധിജീവികൾ കുറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെല്ലാം ഞെട്ടി കൂട്ടത്തില്ല, അതോടെ ഞങ്ങളൊക്കെ ഞെട്ടി കൂട്ടത്തില്ല. ബുദ്ധിജീവിയാണല്ലോ അന്ന്. ബുദ്ധിജീവി അന്ന് അടിക്കുന്ന ചിന്താഭിഷേഷം നമ്മളൊക്കെ ഒരു നാഷണൽ അവാർഡുണ്ട്. മമ്മൂട്ടിക്ക് അഭിനയത്തിന് നാഷണൽ അവാർഡുണ്ട്. പിന്നെ മമ്മൂട്ടിയെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ ദിസ് ഈസ് സെക്കൻഡ് ടൈം ഹീസ് ഗെറ്റിംഗ് സെയിം അവാർഡ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ അവിടെ സാഹസിലേക്ക് ഒറ്റ മമ്മൂട്ടി കേരളം ഞെട്ടിപ്പോയി. കേരളം ആ ഞെട്ടന്ന് മരിക്കുന്നവരെ പിന്നെ വളർന്നിട്ടില്ല.